കുറ്റിക്കാട്ടൂർ യത്തീംഖാന വിഷയത്തിൽ ആരോപണങ്ങൾക്കെതിരെ മുസ്ലിം ജമാഅത്തെ കമ്മിറ്റി തങ്ങളുടെ തെറ്റുമറക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് പല ആരോപണങ്ങളുമെന്ന് മുസ്ലിം ജമാഅത്തെ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുറ്റിക്കാട്ടൂർ മുസ്ലിം യത്തീംഖാനയുമായി ബന്ധപ്പെട്ട് ചിലർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്ന് കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥാപനത്തിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കടന്നുവെന്നും രേഖകൾ എടുത്തുകൊണ്ടുപോയെന്നുമുള്ള ആരോപണം പ്രസ്തുത കക്ഷികൾ യത്തീംഖാനയിൽ നിന്ന് രേഖകൾ കൈവശപ്പെടുത്തിയത് മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. 1954 രൂപവത്കരിച്ച് പ്രവർത്തിച്ചു വരുന്ന കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ 1987 യത്തീംഖാന സ്ഥാപിച്ചത്. തുടർന്ന് മറ്റ് സ്ഥാപനങ്ങളും തുടങ്ങി. ഇതിനെതിരെ രൂപീകരിച്ച മുസ്ലിം യത്തീംഖാന കമ്മിറ്റി 2.10 ഏക്കർ സ്ഥലം കൈവശപ്പെടുത്തുകയും 1999 മുതൽ യത്തീംഖാനയുടെ ഭരണം അന്യായമായി നടത്തിവരികയുമായിരുന്നു. വർഷങ്ങൾ വഖഫ് ബോർഡിലും ട്രൈബ്യൂണലിലും പിന്നീട് ഹൈക്കോടതിയിലും നടത്തിയ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ് കുറ്റിക്കാട്ടൂർ മുസ്ലിം യത്തീംഖാനയുടെയും പ്രസ്തുത ഭൂമിയുടെയും ഭരണം തിരിച്ച് നേടിയെടുത്തത്. എതിർകക്ഷികളുടെ റിവ്യൂ ഹർജിയും തള്ളിയതോടെ ഭരണം കമ്മിറ്റി ഏറ്റെടുക്കുകയായിരുന്നു. തികച്ചും സമാധാനപരമായാണ് ഭരണം ഏറ്റെടുക്കാൻ എത്തിയത്. എന്നാൽ ചിലർ എതിർപ്പുമായി എത്തിയപ്പോൾ പോലീസ് സഹായം തേടുകയായിരുന്നു. കണിയാത്ത് മാണിയമ്പലം മഹലുകളിലെ 5000 പേരുടെ പിന്തുണയുള്ള സംഘടനയാണ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ സ്ഥാപനം സുഗമമായാണ് പ്രവർത്തിക്കുന്നത്. എതിർവിഭാഗം ഭരണം കൈയടക്കിയ സമയത്ത് തുടങ്ങിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൂടി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിന് നിയമ പോരാട്ടം തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നിലനിൽക്കില്ല എന്ന് പറയുകയും ട്രിബ്യൂണൽ വിധി ശരിവെച്ചുകൊണ്ട് അവർ കൊടുത്ത സിവിൽ റിവിഷൻ പെറ്റീഷൻ രണ്ടും തള്ളുകയുമാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിധി പകർപ്പ് കിട്ടിയത് കഴിഞ്ഞ ഡിസംബർ 6 അതിനുശേഷം ഞങ്ങൾ ഇവിടെ വരികയും ഞങ്ങളുടെ നിയമോപദേശം ഞങ്ങളുടെ വക്കീലിൽ നിന്നും മറ്റ് വക്കീലുകളിൽ നിന്നും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഭരണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ അനധികൃത കമ്മിറ്റി പ്രതിയിൽ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി കഴിഞ്ഞ ഡിസംബർ 20 അപേക്ഷ കൊടുത്തു. ഞങ്ങൾക്ക് 1 പോലീസ് പ്രൊട്ടക്ഷൻ നൽകാൻ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് ഹൈക്കോടതി ഓർഡർ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ സാധാരണ വരുന്നത് പോലെ ഇവിടെ വന്നപ്പോൾ അവരിൽ നിന്നൊരു 7 ഇവിടെ എത്തിച്ചേരുകയും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ പോലീസ് പ്രൊട്ടക്ഷൻ പ്രകാരം പോലീസ് ഇവിടെ എത്തുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് സ്റ്റേഷനിൽ അവരെയും നമ്മളെയും ഇരുത്തിയും കൊണ്ട് ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. ഈ 2 ഏക്കർ 10 സെൻറ് സ്ഥലം ഹൈക്കോടതി വിധി പ്രകാരം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി കിട്ടിയതാണെന്നും ആ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് വില്ലേജിൽ നിന്ന് കൈവശ സർട്ടിഫിക്കറ്റും അതുപോലെ ഭൂനികുതി അവരടയ്ക്കുന്നുണ്ട്. അതുപോലെ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പേങ്കാട്ടിൽ അഹമ്മദ് ഹാജി, ട്രഷറർ NK യൂസഫ് ഹാജി, മുഹമ്മദ് കലേങ്ങാട്ട്, പറ്റമ്മൽ കുഞ്ഞാലി ഹാജി, TK അബ്ദുൽ ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത, മാവൂർ.